വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇവിടെ നമ്മളെല്ലാവരും രമേശ്വർജിയുടെ ഒരു ഓർമ്മയിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും നേരം നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് എല്ലാം ക്രോഡീകരിച്ചു വെച്ചാൽ അദ്ദേഹം ഋഷിതുല്യനായ മഹർഷിതുല്യനായ ഒരു വ്യക്തിത്വമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വളരെ ചെറിയ സമയത്ത് കേരളത്തിനെ പോലുള്ള ഒരു ബൗദ്ധിക പശ്ചാത്തലമുള്ള കാലം, ഇപ്പോഴത്തെ കാലമല്ല, വളരെ മുൻപാണ്, അതായത് ഏതാണ്ട് 35 വർഷം മുൻപ് കേരളത്തിൽ ഒരു ഓപ്പൺ സോഴ്സ് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു അറിവ് കിട്ടുന്നതിന് വേണ്ടി ഒരു യാതൊരു വിധത്തിൽ, ഇന്ന് ഇൻ്റർനെറ്റ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ആർക്കൈവ്സ് ഉണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഭാരതീയ സംസ്കാരത്തെ ഒരു ആൾ സ്നേഹിക്കുന്നു, പ്രത്യേകിച്ച് ഗ്രാമത്തിൽ, ഞങ്ങളൊക്കെ ഗ്രാമത്തിൽ വളർന്ന ആളുകളാണ്, അങ്ങനെ സ്നേഹിച്ച് ഈ സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആ സമയത്ത് അലയുന്ന കാലത്ത് പരമേശ്വർജിയിൽ നിന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പല ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടും പുസ്തകങ്ങൾ വായിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം ഇന്നിപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഒരു വർഷത്തിൽ ഏതാണ്ട് 100-ലധികം, കഴിഞ്ഞ വർഷം 100-ലധികം പുസ്തകമാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഭാരതത്തിൽ മാത്രം ഇറങ്ങി, വിദേശത്ത് വേറെ. മാർക്സിനെ കുറിച്ചും ധാരാളം പഠനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നിനൊക്കെ യാതൊരു സാഹചര്യവും ഇല്ലാത്ത കാലത്ത് കേരളത്തിൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ വെച്ചു പുലർത്തുന്നവർക്കും സ്വാമി വിവേകാനന്ദനോട് പ്രണയമുണ്ടായിരുന്ന ആളുകൾക്കും പോലും ശരിയായ രീതിയിൽ ഇവരെക്കുറിച്ച് മനസ്സിലാകാത്ത കാലത്ത് ആ രണ്ട് വ്യക്തിത്വങ്ങളെയും സമമായി വീക്ഷിച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ, ഏതെല്ലാം ദർശനങ്ങളിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പുസ്തകം. അതേപോലെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇവിടെ കുറച്ചു മുമ്പ് പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് ഇന്നും പ്രസക്തമാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ സംഘർഷഭരിതമാകേണ്ട ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം. വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അദ്ദേഹം ഹിന്ദു സന്യാസിയാണ്, അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്ന് പറയാൻ അത് വളരെ കൃത്യമായിട്ട് പഠിച്ച് പറയും. അതിന് വളരെ കൃത്യതയോടുകൂടിയാണ് പറഞ്ഞു. അതേപോലെയാണ് അരവിന്ദ ദർശനം. അരവിന്ദ ദർശനം സാധാരണക്കാർക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത അസാധാരണമായ വാഗ്വിലാസമാണ് അദ്ദേഹം ആംഗലേയ ഭാഷയിൽ പ്രദർശിപ്പിച്ചത്. അത്ര അഗാധമായ ദർശനങ്ങളെ സാധാരണ മനുഷ്യർക്ക് പോലും പ്രാപ്യമാകുന്ന വിധത്തിൽ പരമേശ്വരജി അവതരിപ്പിച്ചു. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വലിയ മാറ്റമുണ്ടായി. ഇന്ന് കേരളത്തിൽ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളുടെ സ്രോതസ്സുകളിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ വലിയൊരു സംസ്കാരത്തിൻ്റെ ഒരു മുദ്ര, അദ്ദേഹം പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ പ്രതിപക്ഷ ബഹുമാനം. നമ്മളൊക്കെ അന്ന് മാതൃഭൂമിയും കൗമുദിയും ഒക്കെ വായിക്കുമ്പോൾ ഇതെടുത്ത് സൂക്ഷിച്ചിങ്ങനെ നോക്കുമ്പോൾ ഭാഷയുടെ പ്രയോഗങ്ങൾ, ഓരോ ഭാഷയും എങ്ങനെയാണ് പൂർവപക്ഷത്തോട് അദ്ദേഹം വിയോജിക്കുന്നത്, അതൊക്കെ വളരെ ശ്രദ്ധിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാക്കിയ ഒരു വികാരമായിട്ട് മാറിയ ആളുകളാണ് നമ്മളൊക്കെ. സത്യം പറഞ്ഞാൽ ഏകലവ്യ ശിഷ്യൻ എന്ന് വിളിക്കാവുന്ന നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഒരു ഗുരുവായി കാണുന്നുണ്ട്. ഇന്ന് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹം നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുള്ള ആദർശങ്ങൾ, അതെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് നമ്മളിന്ന് ഇനി ഒരു പഠനത്തിന്, ഇനി വരുന്ന യുവാക്കൾക്ക് ഒരു വലിയ സാഹചര്യം ഒരുക്കണമെന്നാണ്, അതിന് കോഴിക്കോട് തന്നെ അതിനൊരു സാഹചര്യം ഉണ്ടാവണമെന്ന് ഈ ഒരു അനുസ്മരണ വേദിയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു അഭ്യർത്ഥന. കാരണം ഇവിടെ ഒരു ഗവേഷണ കേന്ദ്രം വേണം അദ്ദേഹത്തിൻ്റെ പഠനത്തെക്കുറിച്ച്. കോഴിക്കോട് എത്ര ആളുകളാണ് പരമേശ്വരജിയുടെ പുസ്തകങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേട്ടിട്ട് ആകർഷ്ടരായി എന്ന് മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിലേക്ക്, RSS-ലേക്ക് വന്നു, വിചാരകേന്ദ്രത്തിൻ്റെ ഭാഗമായി എത്രയെത്ര ആളുകൾ. അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിന് ഇവിടെ ഒരു നല്ല ഒരു പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഒരു ഒരു ഋഷി ഋണം വീട്ടാൻ സാധിക്കുമാറാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്കുള്ള പ്രാർത്ഥന. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ദർശനം ഉൾക്കൊണ്ട, അദ്ദേഹം സ്വയം ആദർശം ഉൾക്കൊണ്ട പ്രസ്ഥാനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, രാഷ്ട്രായ സ്വാഹ ഇതം രാഷ്ട്രായ ഇതം നമമ. ആ ബോധത്തോടുകൂടിയാണ് അദ്ദേഹം എല്ലാ വിഷയങ്ങളെയും നോക്കിക്കണ്ടത്. ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്പരം ആശയങ്ങളെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിക്കാതെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മുടെ സംവാദങ്ങൾ വിവാദങ്ങളായിക്കൊണ്ടിരിക്കുന്നത്.
ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അദ്ദേഹം സംവാദങ്ങൾ സമ്യക്കായി തന്നെ സംവദിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രയാണം നമ്മളുടെ യുവാക്കളിൽ നിന്ന് ഇനി ഉണ്ടാകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് രണ്ടാമതുള്ളത്. അങ്ങനെ അദ്ദേഹം ആദർശങ്ങളിലൂടെയും അദ്ദേഹം നമ്മുടെ മുമ്പോട്ട് വെച്ചിരുന്ന സംസ്കാരത്തിലൂടെയും നമുക്ക് ആ ഋഷി ഋണം വീട്ടിക്കൊണ്ട് നമുക്കൊരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി പരമേശ്വർജിക്ക് എൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും കാശ്യപ കുടുംബത്തിനും കൂടി വേണ്ടി ഇവിടെ അർപ്പിക്കുന്നു. നമസ്തേ, ഓം.